നമസ്കാരം കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. ഇതിഹാസ സംഗീതജ്ഞനും സന്തൂർവാദകനുമായ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 6 മാസത്തോളമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത്. 84 വയസ്സായിരുന്നു. സംസ്കാരം മുംബൈയിൽ നടക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം മുംബൈയിലെ വസതിയിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ മാത്രം ഉപയോഗത്തിലിരുന്ന സന്തൂർ എന്ന കുഞ്ഞൻ വാദ്യോപകരണത്തെ സിത്താറും സരോദും പോലെ ഒരു ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തിയ സംഗീതജ്ഞൻ എന്ന നിലയിലാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ജമ്മുവിൽ ജനിച്ച പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ 13-ാം വയസ്സിലാണ് സന്തൂർ പഠിക്കാൻ തുടങ്ങിയത്. 1955 മുംബൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുപ്രകടനം. 1956 പുറത്തിറങ്ങിയ ചനക് ചനക് പായൽ ബജെ എന്ന ചിത്രത്തിൽ ഒരു രംഗത്തിന് ശിവകുമാർ ശർമ്മ ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 4 വർഷത്തിനുശേഷം ശിവകുമാർ തൻ്റെ ആദ്യ സോളോ ആൽബം റെക്കോർഡ് ചെയ്തു. 1967 പുല്ലാങ്കുഴിൽ പ്രതിഭ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയും ബിജ്ഭൂഷൺ കബ്രയുമായി ചേർന്ന് ശിവകുമാർ ശർമ്മ പുറത്തിറക്കിയ കോൾ ഓഫ് ദ വാലി എന്ന സംഗീത ആൽബം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത ലോകത്തെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായിരുന്നു. ഹരിപ്രസാദ് ചൗരസിക്കൊപ്പം സിൽസില, ലംഹേ, ചാന്ദ്ലി തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കി. ഇവർ രണ്ടുപേരും ചേർന്നുള്ള കൂട്ടായ്മ ശിവഹരി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1991 പത്മശ്രീയും 2001 പത്മഭൂഷണും നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. കർമ്മശക്തി ന്യൂസ് ബ്യൂറോ.